എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുറമേ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുമുള്ള ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്സിയിൽ ഉഴുന്നരച്ച് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. പക്ഷേ ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. 3 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 മണിക്കൂറാണ് ഉഴുന്ന് കുതിർത്ത് വെച്ചത്. ആദ്യം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിന് വെളിയിൽ വെച്ചു. അതിനുശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. മിക്സി ജാറിൽ ഉഴുന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ജാറ് ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഉഴുന്ന് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതേ രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഉഴുന്ന് കുതിർത്തെടുക്കാനേ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഉഴുന്നിനകത്തു നിന്ന് നേരെ പകുതി ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. സാധാരണ അരച്ചെടുക്കുന്ന രീതിയിലല്ല ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. മിക്സിയുടെ ബട്ടൺ റിവേഴ്സിലോട്ട് തിരിച്ചിട്ടാണ് ഈ ഒരു ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അതായത് നമ്മളെപ്പോഴും നോർമലായിട്ട് മിക്സിയുടെ ബട്ടൺ റൈറ്റിലോട്ട് തിരിച്ചിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും അരച്ചെടുക്കാറുള്ളത്. പക്ഷേ ഈ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ റൈറ്റിലോട്ട് ബട്ടൺ തിരിക്കാതെ ലെഫ്റ്റിലോട്ട് തിരിച്ച് നിർത്തി നിർത്തി വേണം നിങ്ങൾ ഈ ഉഴുന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലെഫ്റ്റിലോട്ട് തിരിച്ച് നിർത്തി നിർത്തി അരച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതിത്രയും നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തണുത്ത വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ഉഴുന്നിൻ്റെ അളവ് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇത് അരച്ചെടുക്കാൻ. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയുടെ ബട്ടൺ ലെഫ്റ്റിലോട്ട് തിരിച്ച് നിർത്തി നിർത്തി വേണം അരച്ചെടുക്കാൻ. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ബാലൻസ് ഉള്ള ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ 2-ാമത്തെ ബാച്ച് ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. 2-ാമത്തെ ബാച്ച് ഉഴുന്ന് അരച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പം നിങ്ങൾ അരയ്ക്കുന്ന സമയത്തും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് അരച്ചെടുക്കാവൂ. നമ്മുടെ മാവ് ഒട്ടും ലൂസാവാതെ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. മിനിമം 3 മിനിറ്റെങ്കിലും ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ചെറിയ സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഉഴുന്നുവട നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇടിയപ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർക്കുമ്പോൾ ഉഴുന്നുവട നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ അളവ് കൂടിപ്പോവരുത്, 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈയൊന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളമയത്തോടു കൂടി തന്നെ നമുക്കിത് ബോളാക്കി എടുത്തിട്ട് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതനുസരിച്ചിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നേരെ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് വേണം മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ.
എണ്ണ നല്ല ചൂടായിരിക്കണം, എന്നാലേ നമുക്ക് ഉഴുന്നുവട നന്നായിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ആവുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാമേ. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കുവാണെങ്കിൽ ഒട്ടും വെയിറ്റ് ഇല്ലാതെ നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനേ. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത, പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഉഴുന്നുവടയാണ്. ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.